അപകടം പതിയിരിക്കുന്ന റോഡായി ദേശീയപാത 85. ഇടുക്കി ജില്ലയിലെ നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗങ്ങളിൽ കഴിഞ്ഞ മഴക്കാലത്ത് പലയിടങ്ങളിലും റോഡിന് വശങ്ങൾ ഇടിഞ്ഞുപോയി. എന്നാൽ ഇത് നന്നാക്കാൻ ഇതുവരെ ദേശീയപാത അതോറിറ്റി തയ്യാറായിട്ടില്ല. വാളറയ്ക്ക് സമീപമാണ് ഏറ്റവും അപകട സാധ്യതയുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുന്ന റോഡാണിത്. മൂന്നാറിലേക്കുള്ള പ്രധാന പാത ദേശീയപാത 85. ഇതിൽ നേരിമംഗലം മുതൽ വാളറ വരെ ഘാട്ട് റോഡാണ്. വനത്തിനുള്ളിലൂടെ കടന്നു പോകുന്ന ഇടുങ്ങിയ പാത. കഴിഞ്ഞ മഴക്കാലത്ത് വാളറയ്ക്ക് സമീപം റോഡിൻ്റെ വശങ്ങളിൽ മണ്ണിടിഞ്ഞിരുന്നു. എന്നാൽ ഇതുവരെ ഇത് നന്നാക്കാൻ ദേശീയപാത അതോറിറ്റി തയ്യാറായിട്ടില്ല. ഈ വളവിൽ ഒരു അപകടം പതിയിരിക്കുന്നു എന്ന് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ഒരുക്കിയിട്ടില്ല. വാഹനങ്ങൾ അടുത്തെത്തുമ്പോൾ മാത്രമേ റോഡ് അപകടാവസ്ഥയിലായ കാര്യം ഡ്രൈവർമാർ തിരിച്ചറിയൂ. നിയന്ത്രണമൊന്ന് തെറ്റിയാൽ പതിക്കുക അഗാധമായ കൊക്കയിലേക്കാണ്. സ്ഥിരം ഈ വഴി കടന്നു പോകുന്നവർക്ക് അപകട സാധ്യതയെക്കുറിച്ചറിയാം. എന്നാൽ മറ്റ് ജില്ലകളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തുനിന്നും വരുന്ന വിനോദസഞ്ചാരികൾക്ക് വളവുകളിൽ പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടാവില്ല. മഴയും മഞ്ഞുമുള്ളപ്പോൾ അപകട സാധ്യത ഏറും. നേരിമംഗലം മുതൽ വാളറ വരെ ഡെയിലി അപകടമാണ്. പണ്ട് രാജഭരണകാലത്തുള്ള റോഡാണിത്. ആ റോഡിൽ വീതി കൂട്ടി പണിയാനോ ഈ ഒന്നും അവിടെ ചെയ്യുന്നില്ല. ഈ ആഴ്ച തന്നെ 4 അപകടങ്ങൾ നമ്മുടെ ഈ നേരിമംഗലം വനത്തിലുണ്ടായിട്ടുണ്ട്. ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. പൊതുമരാമത്ത് വകുപ്പാണ് റോഡിൻ്റെ അറ്റകുറ്റപ്പണി നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. പണം ദേശീയപാത അതോറിറ്റി നൽകും. ഇപ്പോൾ ദേശീയപാത അതോറിറ്റി റോഡ് പൂർണ്ണമായും ഏറ്റെടുത്തു. അവരാകട്ടെ അപകടാവസ്ഥയിലായ ഭാഗങ്ങൾ നന്നാക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയ്നസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.